ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴാം ക്ലാസ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രം ട്രേഡ് ടു പവർ ഈ പാഠത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ടാലന്റ് ഹണ്ട് ആദ്യമായി ചാനലിന്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടടുത്ത കാണുന്ന ബെല്ലൈക്കണിൽ ഓൾറെഡി ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ Why did Europeans come to India? യൂറോപ്യന്മാർ എന്തിനാണ് ഇന്ത്യയിലേക്ക് വന്നത് The Europeans came to India for the purpose of trade. കച്ചവടത്തിനായാണ് യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ് പെപ്പർ കുരുമുളകാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് The Europeans used pepper for what all purposes? എന്തിനൊക്കെയാണ് യൂറോപ്യൻസ് കുരുമുളക് ഉപയോഗിച്ചത് ടു ഗിവ് ടേസ്റ്റ് ടു ഫുഡ് ടു പ്രിസർവ് മീറ്റ് ഫോർ എ ലോങ് ടൈം ആസ് മെഡിസിൻ ഫോർ ഫീവർ ഫുഡിന് നല്ല ടേസ്റ്റ് കിട്ടാനും ഇറച്ചി കുറെ ദിവസം കൂടി സംരക്ഷിക്കാനും പനിക്കുള്ള മരുന്നായും ഇവർ കുരുമുളകിനെ ഉപയോഗിച്ചിരുന്നു യൂറോപ്യൻ ട്രേഡേഴ്സ് ഫൈൻഡ് ഔട്ട് എ സീ റൂട്ട് ടു ഇന്ത്യ വിത്ത് ദ ഡിസ്കവറി ഓഫ് സീ റൂട്ട് ടു ഇന്ത്യ Many European traders come to India for the purpose of trade. Which are the European traders? The Portuguese, the Dutch, the English, the French. Who was the first European to come to India? ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻസ് ആരായിരുന്നു പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇന്ത്യയിൽ വന്ന യൂറോപ്യൻസ് When did Portuguese came to India? എപ്പോഴാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നത് ഇൻ 1498 1498 പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നത് ദ പോർച്ചുഗീസ് റീച്ച്ഡ് അറ്റ് കാപ്പാട് നിയർ കാലിക്കറ്റ് ഹു വാസ് ദ ലീഡർ ഓഫ് ദീസ് ഗ്രൂപ്പ് പോർച്ചുഗീസുകാർ കാലിക്കറ്റിനടുത്തുള്ള കാപ്പാടിലെത്തി ആരായിരുന്നു ആ ഗ്രൂപ്പിന്റെ ലീഡർ വാസ്കോഡ ഗാമ ഹു വാസ് നോൺ ആസ് പറങ്കീസ് പറങ്കീസ് എന്നറിയപ്പെടുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് പറങ്കീസ് എന്നറിയപ്പെടുന്നത് വൈ ഡിഡ് ദ സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ ഗോ ടു കണ്ണൂർ പോർച്ചുഗലിൽ നിന്നെത്തിയ നാവികർ എന്തിനാണ് കണ്ണൂരിലേക്ക് പോയത് ദ സമോറിൻ ദ റൂളർ ഓഫ് കാലിക്കറ്റ് ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോ ഡി ഗാമ കാലിക്കറ്റ് ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് വാസ്കോ ഡി ഗാമയ്ക്ക് കച്ചവടത്തിനുള്ള സൗകര്യങ്ങൾ നൽകാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് അവർ കണ്ണൂരിലേക്ക് പോയത് അതർ സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ കെയിം ടു കേരള ഫോർ ട്രേഡ് ഹു ആർ ദേ പോർച്ചുഗലിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലേക്ക് വന്ന മറ്റ് നാവികരാരൊക്കെയാണ് അൽമേദ ആൻഡ് അൽബുക്കറക് വിച്ച് വർ ദ ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ ഇന്ത്യയിലുള്ള പോർച്ചുഗീസുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് ഗോവ ഡാമൻ ആൻഡ് ഡിയു Which are the forts constructed by Portuguese in Kerala? കേരളത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകൾ ഏതൊക്കെയാണ് സെന്റ് ഏഞ്ചല ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശൂർ അവർ കണ്ണൂരിൽ നിർമ്മിച്ച സെന്റ് ഏഞ്ചല ഫോർട്ടും തൃശൂരിൽ നിർമ്മിച്ച കോട്ടപ്പുറം ഫോർട്ടും Which are the agricultural crops introduced by the Portuguese? പോർച്ചുഗീസുകാർ പരിചയപ്പെടുത്തിയ കാർഷിക വിളകൾ ഏതൊക്കെയാണ് പൈനാപ്പിൾ ഗോവ പപ്പായ റെഡ് ചില്ലി കാഷ്യൂ ടൊബാക്കോ എക്സെട്ര ആർ ദ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ് റൈറ്റ് സം ഓഫ് ദി ഇമ്പാക്ട് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് ആർട്ട് ഫോം ചവിട്ടു നാടകം വർ സം ഓഫ് ദി ഇമ്പാക്ട്സ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ് Why couldn't the Portuguese establish many trade centers in India? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർക്ക് ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കഴിയാത്തത് They did not have enough economic and military resources. They faced resistance from native forces. Who was the admirals of Zamorin's naval force? സാമൂതിരി രാജാവിന്റെ നാവിക സേനയിലെ തലവൻ ആരായിരുന്നു കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാർ ദ അഡ്മിറൽസ് ഓഫ് ജമോറിൻ നേവൽ ഫോഴ്സ് വിച്ച് ഈസ് ദ യൂറോപ്യൻ ഫോഴ്സ് ഹു റീച്ച്ഡ് ഇന്ത്യ ആഫ്റ്റർ പോർച്ചുഗീസ് പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്
ദ ഡച്ച്. ഡച്ചുകാരാണ് പോർച്ചുഗീസിന് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി. വിച്ച് ആർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച്? ഡച്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചി ആൻഡ് കൊല്ലം. കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഹു വാസ് ദ ഗവർണർ ഓഫ് ഡച്ച്? ഡച്ച് ഭരണാധികാരി ആരായിരുന്നു? മാഡ്രിഡ്. മാഡ്രിഡ് ആയിരുന്നു ഡച്ച് ഗവർണർ. ഹു ഇനിഷ്യേറ്റഡ് ദ കോമ്പിലേഷൻ ഓഫ് ഹോർത്തോസ് മലബാറിക്കസ്? ഹോർത്തോസ് മലബാറിക്കസ് എന്ന ബുക്ക് തുടങ്ങി വെച്ചത് ആരാണ്? മാഡ്രിഡ്. മാഡ്രിഡ് ആണ് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ബുക്ക് തുടങ്ങി വെച്ചത്. വൈ ഈസ് ഹോർത്തോസ് മലബാറിക്കസ് കൺസിഡേർഡ് ആസ് എ ഗ്ലോറിയസ് ബുക്ക്? എന്തുകൊണ്ടാണ് ഹോർത്തോസ് മലബാറിക്കസ് മഹത്വമുള്ള പുസ്തകമായി കണക്കാക്കപ്പെടുന്നത്? ഹോർത്തോസ് മലബാറിക്കസ് എ ബുക്ക് ഓൺ മെഡിസിനൽ പ്ലാന്റ്സ് ഓഫ് കേരള. ഇറ്റ് ഈസ് ആൻ ഒതന്റിക് ബുക്ക് ഇൻ ദിസ് ഫീൽഡ്. കേരളത്തിന്റെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബുക്കാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഈ വിഷയത്തിലെ ആധികാരിക പുസ്തകമാണ് ഹോർത്തോസ് മലബാറിക്കസ്. ഹു ഹെൽപ്ഡ് മാഡ്രിഡ് ടു കംപ്ലീറ്റ് ദ ഹോർത്തോസ് മലബാറിക്കസ്? ഹോർത്തോസ് മലബാറിക്കസ് പൂർത്തിയാക്കാൻ മാഡ്രിഡിനെ സഹായിച്ചത് ആരാണ്? ഇട്ടി അച്യുതൻ വൈദ്യർ. ഇട്ടി അച്യുതൻ വൈദ്യർ ഹെൽപ്ഡ് മാഡ്രിഡ് ടു കംപ്ലീറ്റ് ദ ഹോർത്തോസ് മലബാറിക്കസ്. വെൻ ഡിഡ് മാർത്താണ്ഡവർമ്മ ഡിഫീറ്റഡ് ദ ഡച്ച് ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ? കൊളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കീഴ്പ്പെടുത്തിയതെന്നാണ്? ഇൻ 1741. 1741 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കീഴ്പ്പെടുത്തിയത്. ഈ യുദ്ധം ബാറ്റിൽ ഓഫ് കൊളച്ചൽ, കൊളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നു. ഹു വൺ നോൺ ആസ് ലാൻഡൻസ്? ലാൻഡൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദ ഡച്ച്. ഡച്ചുകാരാണ് ലാൻഡൻസ് എന്നറിയപ്പെടുന്നത്. വിച്ച് ഈസ് ദ യൂറോപ്യൻ ഫോഴ്സ് കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ ഡച്ച്? ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? ദ ഇംഗ്ലീഷ്. ഇംഗ്ലീഷുകാരാണ് ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തി. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ? ഇന്ത്യക്കൊപ്പം കച്ചവടം നടത്താൻ ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ട് രൂപീകരിച്ച കമ്പനിയുടെ പേരെന്താണ്? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ. ഇൻ വിച്ച് ഇയർ വാസ് ദ കമ്പനി വാസ് ഫോംഡ്? കമ്പനി എന്നാണ് രൂപീകരിച്ചത്? ഇൻ 1600. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യ കച്ചവട കേന്ദ്രം ഏതായിരുന്നു? സൂറത്ത് ഇൻ ഗുജറാത്ത്. ഗുജറാത്തിലെ സൂറത്തായിരുന്നു ഇംഗ്ലീഷുകാരുടെ ആദ്യ കച്ചവട കേന്ദ്രം. വിച്ച് വർ ദ അതർ ട്രേഡിംഗ് സെന്റേഴ്സ്? മറ്റ് കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. നെയിം ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി വിച്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്? ഇന്ത്യയിൽ കച്ചവടത്തിനായി അവസാനം വന്ന യൂറോപ്യൻ രാജ്യം ഏതാണ്? ഫ്രഞ്ച്. വിച്ച് വാസ് ദ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രഞ്ച് ഫോർ ട്രേഡ്? കച്ചവടത്തിനായി ഫ്രഞ്ചുകാർ രൂപീകരിച്ച കമ്പനിയുടെ പേരെന്താണ്? ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വെൻ ഡിഡ് ദ എസ്റ്റാബ്ലിഷ്ഡ് ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? അവരെപ്പോഴാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്? ഇൻ എ ഡി 1664. AD 1664 ഫ്രഞ്ചുകാർ ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത്. വിച്ച് വർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രം ഏതായിരുന്നു? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ ആൻഡ് യന. വേർ വാസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ്? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനം എവിടെയാണ്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ മറ്റൊരു പേരാണ് പുതുച്ചേരി. വാട്ട് വേർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ യൂറോപ്യൻ കച്ചവട കേന്ദ്രങ്ങളുടെ സാധാരണമായി കാണുന്ന പ്രത്യേകത എന്താണ്? ഓൾ ദ ട്രേഡ് സെന്റേഴ്സ് വേർ ലൊക്കേറ്റഡ് ഓൺ ദ സീ കോസ്റ്റ്. എല്ലാ കച്ചവട കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്താണ്. ദ യൂറോപ്യൻ സെലക്ടഡ് ദീസ് സെന്റേഴ്സ് കൺസിഡറിംഗ് ദെയർ ഷിപ്പിംഗ് ഫെസിലിറ്റീസ്. യൂറോപ്യൻസ് അവരുടെ കടൽ യാത്രക്കുള്ള സൗകര്യങ്ങൾ കണക്കാക്കിയാണ് കച്ചവട കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തത്. വാട്ട് വേർ കർണാട്ടിക് വാർസ്? കർണാട്ടിക് വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാർസ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഫോർ കൺട്രോളിംഗ് കർണാട്ടിക് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർസ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് വാർ.
Who were the final victors of Carnatic Wars? Carnatic War ile avasana jedakkal aarayirunnu? The English. English karana Carnatic yuddhangalil jeichathu. ഈ പാഠത്തിലെ മറ്റ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.